ഹലോ ടേസ്റ്റി ഫുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബീറൂട്ട് തോരനാണ് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ചെറുതാക്കി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറ്റൽമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളക് മുളക് കുറക്കൊക്കെ ചെയ്യാം ഇനിയും വറ്റൽമുളകും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം മുളക് കരിഞ്ഞു പോവാതെ വേണം ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് മുളക് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ തേങ്ങ ചിരുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ചെറിയ ബീട്രൂട്ടായത് ആയതുകൊണ്ടാണ് ഇത്ര തേങ്ങ എടുത്തിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ബീട്രൂട്ട് ആണെങ്കിൽ അതിനനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടാം ഇനി ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം തേങ്ങ മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബീട്രൂട്ട് ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പെല്ലാം എന്ന് നോക്കാം ബീട്രൂട്ട് വേവിക്കാനായിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊന്ന് നല്ലോണം ഇളക്കിയിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിക്കുന്നതിൻ്റെ ഡെയിലി ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളം കൂടി ഉണ്ട് ഇനി ഇത് വീണ്ടും അടച്ചു വയ്ക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം വീണ്ടും തുറന്ന് നോക്കാം അപ്പോൾ ഇത് ഇവിടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമ്മൾ ബീട്രൂട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെറുതെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് നല്ലോണം ഒന്ന് വെള്ളം വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കാം വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക